സഖ്യകക്ഷികളായ എൻ സി പിയുടെയും കോൺഗ്രസിന്റെയും നിർദ്ദേശപ്രകാരമാണ് നിയമസഭ വിളിക്കാൻ തീരുമാനമായത് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുമെന്ന് ശിവസേന വക്താവ് സഞ്ജയ് റാവത്ത് അവകാശപ്പെട്ടു നിയമപരമായും തെരുവിലുമാണ് ഇത്തരം വിഷയങ്ങൾ ഞങ്ങൾ നേരിടുന്നത് അതിന് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ പതിനാറ് വിമത എം എൽ എ മാരെ അയോഗ്യരാക്കുന്നതിന് ശിവസേന ഡെപ്യൂട്ടി സ്പീക്കർക്ക് കത്ത് നൽകി ഉദ്ധവ് താക്കറെയുടെ അനിയായി അജയ് ചൌധരിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത നടപടി ഡെപ്യൂട്ടി സ്പീക്കർ അംഗീകരിച്ചു ഇതിനെ തുടർന്ന് വിമത സ്വതന്ത്ര എം എൽ എ രണ്ടുപേർ ഡെപ്യൂട്ടി സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഗുവാഹട്ടിയിൽ തുടരുന്ന വിമതരുടെ പക്ഷത്ത് കൂടുതൽ പേർ ചേരുന്നുണ്ട് ഇന്ന് ഒരു എം എൽ എ കൂടി സൂറത്തിൽ നിന്നും എത്തി അൻപത് എംഎൽഎമാരുടെ പിന്തുണയാണ് വിമത നേതാവ് ഏക്നാഥ് ഷിൻഡെ അവകാശപ്പെടുന്നത് നാൽപ്പത് ശിവസേന എം എൽ എമാരും ബാക്കിയുള്ളവർ സ്വതന്ത്രരും അതിനിടെ മഹാരാഷ്ട്രയിൽ പലയിടത്തും വിമതരുടെ ഓഫീസുകൾ ശിവസേനാ പ്രവർത്തകർ അടിച്ചു തകർത്തു ബോർഡുകൾ നശിപ്പിച്ചു തുടർന്ന് മഹാരാഷ്ട്രയിലാകമാനം പോലീസ് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ശിവസേനാ പ്രവർത്തകർ തെരുവിലിറങ്ങി പ്രതിഷേധം തുടങ്ങിയ പശ്ചാത്തലത്തിലാണിത് എൻസിപി നേതാവ് ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുമായി വൈകിട്ട് കൂടിക്കാഴ്ച നടത്തി നേരത്തെ ശിവസേന ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗത്തിൽ ഉദ്ധവ് ഠാക്കറെ സംസാരിച്ചു പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നവരോട് തനിക്ക് നീരസമൊന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു നാളെ ഉച്ചതിരിഞ്ഞ് ഒരു മണിക്കാണ് സേനാഭവനിൽ ശിവസേന ദേശീയ നിർവാഹക സമിതി യോഗം ചേരുന്നത് അതേസമയം ശിവസേനയിലെ സംഭവങ്ങളിൽ തങ്ങൾക്ക് ഒരു പങ്കുമില്ലെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രകാന്ത് പാട്ടീൽ വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് ഡൽഹി